നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ നിയമസഭ പിരിച്ചുവിടുമെന്ന സൂചന നൽകി ശിവസേനയുടെ സഞ്ജയ് റാവത്ത്. മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി വിധാൻസഭ പിരിച്ചുവിടുന്നതിലേക്ക് നീങ്ങുകയാണ് എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. നിർണായകമായ മന്ത്രിസഭാ യോഗം മുംബൈയിൽ നടക്കും. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശിവസേന വൻ പ്രതിസന്ധിയെ നേരിടുകയാണ്. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും ഒപ്പമുള്ള എംഎൽഎമാരും അസമിൽ തുടരുകയാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറ്റൊരു ലെവലിൽ. നിർണായകമായ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് കോവിഡ് ബാധിച്ചതായി കോൺഗ്രസ് നേതാവ് കമൽനാഥ് അറിയിച്ചു. മഹാരാഷ്ട്ര പ്രതിസന്ധി നേരിടാൻ കോൺഗ്രസ് നേതൃത്വം മുംബൈക്ക് അയച്ചതാണ് കമൽനാഥിനെ. നേരത്തെ മഹാരാഷ്ട്ര ഗവർണറും കോവിഡ് പോസിറ്റീവാണ് എന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ നടിയുടെ പിതാവ്. വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം നൽകിയ കോടതി ഉത്തരവ് സമൂഹത്തിന് മാതൃകയാക്കാവുന്ന നടപടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും പിതാവ് വ്യക്തമാക്കി. വിജയ് ബാബുവിന് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചത്. ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിൽ മക്കളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിപിഒ റെനീസിന്റെ പെൺസുഹൃത്ത് ഷഹാനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം ഷഹാനയെ കേസിൽ പ്രതി ചേർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. റെനീസിനെ കല്യാണം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹാന സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മുസ്ലിം ലീഗ് മുൻ എം എൽ എ കെ എൻ എ ഖാദർ RSS വേദിയിൽ കോഴിക്കോട് കേസരിയിൽ സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. കെ എൻ എ ഖാദറിനെ RSS ദേശീയ നേതാവ് ജെ നന്ദകുമാർ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് കെ എൻ എ ഖാദർ തുറന്നു പറഞ്ഞു. പാലക്കാട് നരിക്കുത്തിയിൽ മാനസിക വെല്ലുവിളിയുള്ള യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് കസ്റ്റഡിയിലുള്ള ഫിറോസ് എന്നയാൾ പുതുപ്പള്ളി തെരുവ് സ്വദേശി അനസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഫിറോസും സഹോദരനും ബൈക്കിലെത്തിയ ശേഷം ഫിറോസ് കയ്യിൽ കരുതിയിരുന്ന ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അനസിനെ മർദ്ദിക്കുകയായിരുന്നു. തലക്കടിയേറ്റ് അനസ് നിലത്ത് വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇന്നലെ അർദ്ധരാത്രിയിലുണ്ടായ ഭൂചലനത്തിൽ വൻ നാശനഷ്ടം. ഏകദേശം 250-ലധികം പേർ മരിച്ചതായാണ് അഫ്ഗാൻ സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 6.1 രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ടാങ്കർ ലോറിയിലേക്ക് കാറിടിച്ചു കയറ്റി ജീവനൊടുക്കിയ പ്രകാശ് ദേവരാജിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ഭാര്യയുടെയും 4 സുഹൃത്തുക്കളുടെയും പങ്കിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ടാങ്കർ ലോറിയിൽ കാറ് ഇടിപ്പിച്ചാണ് നെടുമങ്ങാട് നല്ലമ്പ്രക്കോണം സ്വദേശി പ്രകാശ് ദേവരാജൻ, മകൻ ശിവദേവ് എന്നിവർ മരിച്ചത്. ദേശീയപാതയിൽ ആറ്റിങ്ങൽ മാമത്ത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത്. തന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് അപകടത്തിന് മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയായിരുന്നു. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.